റവ കൊണ്ട് നല്ല അടിപൊളി ഗുലാബ് ജാമുൻ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുക്കുന്നത്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് റെഡിമെയ്ഡായി റോസ്റ്റ് ചെയ്ത് കിട്ടിയ റവ തന്നെയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന റവ പ്ലെയിൻ റവയാണെങ്കിൽ അത് ഒരു 10 മിനിറ്റ് അടുപ്പിൽ റോസ്റ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ കപ്പ് അനുസരിച്ചാണ് ഞാൻ എല്ലാ മെഷർമെൻറ്റും ചെയ്യുന്നത്. 2 കപ്പ് ഷുഗർ, 3 കപ്പ് പാൽ, 1 നുള്ള് കുങ്കുമപ്പൂവ്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. 1 ടേബിൾ സ്പൂൺ നെയ്യ് പാനിലേക്കിട്ട് അതിലേക്ക് 3 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നു. പാൽ തിളച്ച ശേഷം അതിലേക്ക് അളന്ന് വെച്ചിരിക്കുന്ന വറുത്ത റവ ചേർക്കുക. ഈ റവ ഇട്ട ശേഷം നല്ലതുപോലെ കട്ടകളില്ലാതെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. റവ വേഗം പാൽ ആഗിരണം ചെയ്യും, അതുകൊണ്ട് തന്നെ കൈ എടുക്കാതെ തുടർച്ചയായി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവം വരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. വീഡിയോയിലിപ്പോൾ കാണുന്നത് പോലെ പാനിൽ ഒട്ടാതെ ഒന്നിച്ച മാവ് ഇളകി വരുന്നത് കാണാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ചൂടൊന്ന് ആറി നമുക്ക് കൈകൊണ്ട് ഉരുട്ടാൻ പാകത്തിന് ടെമ്പറേച്ചർ ആകുന്ന സമയത്ത് ഒരല്പം നെയ്യ് തടവിയ ശേഷം ഇത് നന്നായി കുഴച്ച് പരുവപ്പെടുത്തുക. കൈകൊണ്ട് ശരിക്കും ആർദവം വരുത്തിയ ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകളായി നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുളകൾ ഒരുപാട് വലുതാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല, കാരണം ഇത് ഒരുപാട് വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട ശേഷം ഇത് വളരെ വലിയതാവും, അങ്ങനെ ഗുലാബ് ജാമിൻ്റെ ആ സ്വാഭാവികമായ ഒരു ലുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ നമ്മളെല്ലാ ഉരുളകളും ഉരുട്ടി വെച്ചു. ഇനി ഇത് വറുത്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇത് 2 ബാച്ചസായിട്ടാണ് ഞാൻ വറുക്കുന്നത്. പറയാൻ വിട്ടുപോയി, ഉരുള ഉരുട്ടുമ്പോഴും കയ്യിലൊരൽപ്പം നെയ്യ് തടവാൻ ശ്രദ്ധിക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വറുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പല എല്ലാ ഭാഗങ്ങളിലും ഒരേപോലെ വറുത്ത് കിട്ടണമെങ്കിൽ അത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ അത് പൊട്ടിപ്പോവാത്ത വിധത്തിൽ വളരെ പതിയെ മാത്രമേ അത് നീക്കാവൂ. അങ്ങനെ ദാ ഞാൻ 2 ബാച്ചസായിട്ട് എല്ലാം വറുത്ത് കോരി മാറ്റി. ഇനി ചാഷ്ണി ഉണ്ടാക്കാം. അതിനായി 2 കപ്പ് വെള്ളം, അതിലേക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് അടുപ്പത്ത് തിളപ്പിക്കാനായി വെക്കുന്നു. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ അലിഞ്ഞ ശേഷം അതിലേക്ക് തിളച്ച് തുടങ്ങുമ്പോൾ 3 ഏലക്ക ചതച്ചത് അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നു. ഇതിലേക്ക് ഞാൻ ഓപ്ഷണലായി നേരത്തെ പറഞ്ഞ എന്നാൽ ചേർത്താൽ നല്ലതായിട്ടുള്ള സാഫ്രൺ സ്ട്രാൻസ് അഥവാ കുങ്കുമപ്പൂവ് ചേർക്കുന്നു. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചാഷ്ണി അഥവാ പഞ്ചസാര പാനി റെഡിയാണ്. ഈ പഞ്ചസാര പാനിയിലേക്കാണ് നമ്മൾ ഒന്നൊന്നായി ഈ ഉരുളകൾ എല്ലാം വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം തന്നെ ഇട്ട് അടച്ച് വെക്കുന്നത്. അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം ഈ ഉരുളകളെല്ലാം തന്നെ കുറച്ചുകൂടെ സൈസിൽ വലുതാകുന്നു. അപ്പോൾ 2-3 മണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് അങ്ങനെ തന്നെയോ അല്ലെങ്കിൽ ഐസ്ക്രീമിനോടും മറ്റോ ഒപ്പമോ കഴിക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ 1 തരം ഈസിയായ ഗുലാബ് ജാമുൻ റവ കൊണ്ട്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ഈസി അല്ലേ? നിങ്ങൾ തീർച്ചയായും ശ്രമിച്ചു നോക്കുക. സജഷൻസും ഫീഡ്ബാക്കും എല്ലാം കോമൻസിൽ എഴുതുക. ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.